ആശാദീപം കാണുന്നു ഞാൻ യോഹന്നാൻ സ്നാപകനെ തൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ ദൈവം അയച്ച വലിയ പ്രവാചകനായി സുവിശേഷകൻ പരിചയപ്പെടുത്തുന്നു. സ്നാപകൻ്റെ പ്രധാന ദൗത്യം യേശുവിനെ ലോകത്തിന് കാട്ടിക്കൊടുക്കുക എന്നതാണ്. നല്ല ഒരുക്കമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പരാജയപ്പെടും. ദൈവം മനുഷ്യരക്ഷയ്ക്കായുള്ള തൻ്റെ പദ്ധതി വളരെ അടുക്കും ചിട്ടയോടും കൂടിയാണ് നടപ്പാക്കുന്നത്. യോഹന്നാൻ ഇപ്പോൾ ചെയ്യുന്ന സാക്ഷ്യം മോശയും പഴയ നിയമപ്രവാചകന്മാരും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന യോഹന്നാൻ സ്ലീഹ സുവിശേഷത്തിൽ പലയിടത്തും പറയുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇസ്രായേലിലെ എല്ലാ പ്രവാചകന്മാരുടെയും ദൗത്യം മിശിഹായുടെ വരവിനായി ദൈവജനത്തെ ഒരുക്കുക എന്നതായിരുന്നു. അതിൻ്റെയൊക്കെ പൂർണ്ണതയിൽ വെളിച്ചത്തിന് സാക്ഷ്യം വഹിക്കുന്ന ആ ശ്രേണിയിലെ പ്രധാനപ്പെട്ടതും അവസാനത്തേതുമായ പ്രതിനിധിയാണ് സ്നാപകൻ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. സ്നാപകനിലുള്ള ഇത്തിരി വെളിച്ചം എല്ലാവരെയും യേശുവാകുന്ന ഒരിക്കലും അണയാത്ത വെളിച്ചത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഇവിടെ വെളിച്ചത്തിന് അറിവെന്നും അർത്ഥമുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന ദൈവിക ജ്ഞാനമാണ് യേശു. യോഹന്നാൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് യേശു നൽകുന്ന അറിവുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ പരിമിതമാണ്. എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് യേശുവിലൂടെ വരുന്നു. എല്ലാ മനുഷ്യർക്കും അവരുടെ സ്വാഭാവിക ബുദ്ധി ഉപയോഗിച്ച് സത്യം അറിയാനും നന്മ മനസ്സിലാക്കാനും കഴിയും. കാരണം അവ ദൈവം നൽകുന്ന സമ്മാനങ്ങളാണ്. ലോകത്തിൽ സത്യവും നന്മയും ഉള്ളിടത്തെല്ലാം ദൈവത്തിൻ്റെ അംശവുമുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും വെളിച്ചത്തെ അവഗണിക്കുന്നതിനാണ് ലോകം ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് ലോകം അവനെ അറിഞ്ഞില്ല എന്ന് സുവിശേഷകൻ പറയുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ. അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ ലോകത്തിലായിരുന്നു. ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അവർ ജനിച്ച് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. വെളിച്ചത്തിന് അറിവെന്നതുപോലെ അന്ധകാരത്തിന് പാപമെന്നും അർത്ഥമുണ്ട്. ഈ പാപമാകുന്ന അന്ധകാരം കാരണമാണ് പലർക്കും യേശുവിനെ അറിയാനോ അംഗീകരിക്കാനോ സ്വീകരിക്കാനോ സാധിക്കാതെ പോയത്. അംഗീകരിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം വിശ്വാസമുള്ളവരായി തീരുക എന്നാണ്. ഇവിടെ വചനം ദൈവപുത്രനായ ക്രിസ്തു ആകയാൽ അത് സ്വീകരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മക്കളാകാൻ അവിടുന്ന് അനുഗ്രഹം നൽകി. യോഹന്നാൻ ഒരു പുതിയ തലമുറയുടെ ആവിർഭാവത്തെക്കുറിച്ച് പറയുന്നു. അത് വചനത്തിലുള്ള വിശ്വാസത്തിലൂടെ ദൈവമക്കളാകാൻ വരം ലഭിച്ച നാം ഓരോരുത്തരെയും ഉദ്ദേശിച്ചുള്ളതാണ്. നമ്മുടെ ദൈവമക്കളെന്ന വിശ്വാസത്തിലുള്ള ഈ ജനനം സ്വാഭാവിക തലമുറയിലൂടെയോ മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പിലൂടെയോ അല്ല, ദൈവത്തിൽ നിന്നാണ്. ആശാദീപം കാണുന്നു ഞാൻ.
സങ്കടങ്ങൾ കൈക്കൊള്ളണേ നീ കരുണാർദ്രനീശ ദേവ ആശാദീപം കാണുന്നു ഞാൻ നാഥാ നിന്നെ തേടുന്നു ഞാൻ മണിവീണയില്ല മലർശയ്യയില്ല സർവേശ പുത്രൻ്റെ മുന്നിൽ ആലംബമില്ല അലയുന്ന നേരം നീ തന്നു മനസ്സിൻ്റെ ശാന്തി കൈക്കൊള്ളണേ.